എൻ്റെ മകൻ പറയുന്നത് അനുസരിക്കുന്നില്ല ഉസ്താദേ. ഞാൻ എത്ര അവനോട് പറഞ്ഞിട്ടും അവൻ അനുസരണ കാണിക്കുന്നില്ല. തർക്കുത്തരകൾ മാത്രമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ധാരാളം രക്ഷിതാക്കൾ പറയുന്ന ഒരു പരാതിയാണ്. തൻ്റെ മകനെക്കുറിച്ച് തൻ്റെ മകളെക്കുറിച്ചാണ് പരാതികൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മക്കൾ മോശമായിപ്പോയി എന്നുള്ള പരാതി പറയുന്നതിന് മുമ്പ് എന്താണ് മക്കൾ മോശമാവാനുള്ള കാരണം എന്ന് നമ്മൾ കണ്ടെത്തുകയും ആ കാരണങ്ങൾ നീക്കുകയുമാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ചൊരു കാര്യം ഉണ്ടല്ലോ, നിങ്ങളുടെ മക്കൾ പൈശാചികമായ പ്രശ്നത്തിൽ വരാതിരിക്കാൻ നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന നല്ല മക്കളായി കിട്ടണമെങ്കിൽ നിങ്ങൾ മക്കളുടെ ഉൽപാദനത്തിന്റെ തുടക്കത്തിൽ ശ്രദ്ധിക്കണമെന്നല്ലേ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കണ്ടുമുട്ടി അവർ പരസ്പരം ബന്ധപ്പെടുന്ന സമയത്ത് ചൊല്ലാനുള്ള ദിക്റു റസൂലുള്ളാഹി തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്താത്തത് കൊണ്ടാണ്, ആ സമയത്ത് ആക്രാന്തം കാണിച്ചത് കൊണ്ടാണ്. നമ്മൾ വേണ്ട രൂപത്ത് ദിക്റ് ചൊല്ലിയിട്ടായിരുന്നോ ബന്ധപ്പെട്ടിരുന്നത്? നിങ്ങൾ ഓരോരുത്തരും അവനവനെ മനസ്സിനോട് ചോദിച്ചു നോക്ക്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്ന നല്ല കുട്ടിയായിരിക്കും. അതേസമയത്ത് നിങ്ങൾ പറഞ്ഞത് കേൾക്കാത്തതിൻ്റെ കാരണം ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വായിൽ നിന്ന് ആ ദിക്റ് വന്നിട്ടില്ല എന്നതാണ്. ഏതാണ് ദിക്റ്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്താന വജന്നിബ് ശൈത്താന മാ റസഖ്തനാ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്താന വജന്നിബ് ശൈത്താന മാ റസഖ്തനാ എന്ന ദിക്റ് നിങ്ങൾ ചൊല്ലിയിട്ടില്ലേ എങ്കിൽ അതിനുണ്ടാവുന്ന കുട്ടികളും ഈ രൂപത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളത് ചൊല്ലിയിരുന്നോ എങ്കിൽ ആ കുട്ടി നല്ല കുട്ടിയായി മാറും. അപ്പൊ തുടക്കം അവിടെ പിടിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു കാരണം. ഇനി അതൊക്കെ ആയുസ്താദ്, ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ അന്ന് ശ്രദ്ധിച്ചില്ല, ഓക്കെയാണ്, ഒക്കെ റെഡിയാണ്, ഇപ്പൊ എന്റെ മകൻ ഇത്രയും വയസ്സായിട്ടുണ്ട്, എന്റെ മകൻ ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ല, എനിക്ക് നല്ല മകനാവണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം നല്ലതാണോ നോക്ക്. ആ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമാണോ? ആ കുട്ടി വളരുന്നത് ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ടാണോ എങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ആ കുട്ടി നന്നായി കിട്ടുമെന്ന്. അതേസമയത്ത് നിങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹറാം കലർന്ന ഭക്ഷണമാണെങ്കിൽ, അഥവാ പലിശക്കെടുത്ത സ്വത്ത് കൊണ്ടുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പലിശക്കെടുത്ത് ലോൺ എടുത്ത് ഉണ്ടാക്കി വീട്ടിൽ താമസിക്കുന്നത്, ലോണെടുത്ത് ബിസിനസ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നിങ്ങളെ കുട്ടിയെ പോറ്റുന്നതെങ്കിൽ ആ കുട്ടി ഈ രൂപത്തിലൊക്കെ തന്നെ ഉണ്ടാവുക. ആ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഏറ്റവും വലിയ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. നമ്മുടെ കുട്ടി ചീത്തയാവുന്നുണ്ടോ അതിൻ്റെ കാരണം നമ്മളിലേക്ക് തന്നെയാണ് മടങ്ങുക. നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടതും അതിൻ്റെ രൂപങ്ങൾ കൊടുക്കേണ്ടതും മതപരമായ വിദ്യാഭ്യാസം നൽകേണ്ടതും ഇതൊക്കെ നമ്മളാണ്. ഭൗതിക വിദ്യാഭ്യാസം ധാരാളം നമ്മൾ ഡിഗ്രി ഏറ്റി കൊടുക്കുന്നുണ്ടാവും. പക്ഷേ മദ്രസ വിദ്യാഭ്യാസമോ മതപരമായ വിദ്യാഭ്യാസം കൊടുത്താൽ വളരെ വലിയ ഒരു പൂജ്യം അഥവാ ബിഗ് സീറോ ആണ് നമുക്ക് കാണാൻ കഴിയുക. പല രക്ഷിതാക്കളും ഞാൻ ചോദിക്കാറുണ്ട്, കുട്ടി എവിടെയാണ്? കുട്ടി പ്ലസ് ടു കഴിയുമ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർ ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയും. പക്ഷെ കുട്ടിക്ക് മതപരമായ എന്തെങ്കിലും വിദ്യാഭ്യാസം നിങ്ങൾ കൊടുത്തു, അഞ്ചാം ക്ലാസ് നിർത്തിയ പുസ്തകം, അഞ്ചല്ല പത്തല്ല 12 വരെ നിങ്ങൾ കൊടുത്താലും ആ കുട്ടിയുടെ മതപരമായ വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നില്ല എന്ന് മനസ്സിലാക്കണം. ആ രക്ഷിതാവിനെ കണ്ടുകൊണ്ട് കുട്ടി വളരണം, രക്ഷിതാവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് കുട്ടി വളരണം. ആ കുട്ടിക്ക് അതോടൊപ്പം തന്നെ മതപരമായ വിദ്യാഭ്യാസങ്ങൾ എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം. അതിൽ കുട്ടിക്ക് വളർന്നതിനനുസരിച്ച് കുട്ടിക്ക് ഓർമ്മ വേണം ഇതിൻ്റെ വാപ്പയാണ് ഇതിൻ്റെ ഉമ്മയാണ്. സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടിക്ക് ഏതെങ്കിലും ക്ലാസ്സിൽ വെച്ചിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ച് പാഠങ്ങളുണ്ടോ നിങ്ങൾ പറഞ്ഞത്? ഇല്ലല്ലോ, അങ്ങനെ പാഠങ്ങൾ കുട്ടി കൊടുക്കുന്നില്ലല്ലോ. ഭൗതിക ജീവിതത്തിൽ ജീവിക്കും മാതാവിനോട് എങ്ങനെ പെരുമാറണമെന്നോ പിതാവിനോട് എങ്ങനെ പെരുമാറണമെന്നോ അവിടെ കൂട്ടുകാരോട് എങ്ങനെ പെരുമാറണമെന്നോ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്നോ കാര്യമായ വിദ്യാഭ്യാസങ്ങളൊന്നും ഭൗതിക വിദ്യാഭ്യാസ രംഗത്തില്ല. ഞാനതിനെ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യല്ല. എൻ്റെയും നിങ്ങളൊക്കെ മക്കളുടെ അവസ്ഥയാണ് പറയുന്നത്. എൻ്റെ മക്കളും ഡിഗ്രി പഠിക്കുന്നവരുണ്ട്, 10 ക്ലാസ് പഠിക്കുന്നവരുണ്ട്, താഴെ കുട്ടികളൊക്കെ ഉണ്ട്. ഇല്ലെന്നല്ല, കൊടുക്കണം ഭൗതിക വിദ്യാഭ്യാസം ഇഷ്ടംപോലെ കൊടുക്കണം. പക്ഷേ മതപരമായ വിദ്യാഭ്യാസം മറന്നുകൊണ്ടാവരുത്. കുട്ടിക്ക് നന്മ ചെയ്യണമെന്ന ബോധ്യം വരണമെങ്കിൽ മതപരമായ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ കുറവാണ് പലപ്പോഴും കുട്ടികൾ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുകയും കഴിവിൻ്റെ പരമാവധി നല്ല നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക, നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല മാർഗത്തിൽ ജീവിക്കേണ്ട രീതി എങ്ങനെയെന്ന്
കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഏറ്റവും വലിയ സ്കൂൾ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മദ്രസ എന്ന് പറയുന്നത് അവന്റെ വീട് തന്നെയാവണം. ഏറ്റവും വലിയ അധ്യാപകൻ എന്ന് പറയുന്നത് അവന്റെ ഉമ്മയും ഉപ്പയും ആവണം. അവരിൽ നിന്ന് കുട്ടി പഠിച്ചു വരുമ്പോ കുട്ടി നല്ല കുട്ടിയായി മാറും. അങ്ങനെ കുട്ടികളെ വളർത്തിയാൽ അല്ലാഹു തആല നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള കുട്ടിയെ നമുക്ക് നൽകുകയും ചെയ്യും. നാം പറയുന്നത് അനുസരിക്കുന്ന കുട്ടിയെ തരും. അപ്പൊ അതിന്റെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. ഇവിടെ ഈറ്റില്ല, ഇനിയും നമ്മുടെ കുട്ടിക്ക് ഈ ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ മതവിദ്യാഭ്യാസത്തിൽ കൂടി ശ്രദ്ധ നിങ്ങൾ കൊടുത്താൽ കുട്ടി നന്നായി കിട്ടും. അതുകൊണ്ട് തന്നെ മറ്റൊരുത്തിന്റെ പിന്നാലെ ഒളിച്ചോടുന്ന അവസ്ഥ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവുകയില്ല. കുട്ടി ഒളിച്ചോടിപ്പോയി ഒരുത്തരെ സ്നേഹിച്ച് ഇനി എന്താ അവസ്ഥ അതെ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം എന്റെ കുട്ടി അങ്ങനെ പോവരുത്, അങ്ങനെ പോകാൻ പാടില്ല എന്ന് കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാവട്ടെ നമ്മുടെ ശ്രമങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. വരാൻ പോകുന്ന മക്കളൊക്കെ അല്ലാഹു തആല സാലിഹ മക്കളെ നമുക്ക് നൽകട്ടെ. തന്ന മക്കളെ അല്ലാഹു തആല സാലിഹങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.